ഹലോ, എക്സാംസ് ഡെയിലി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പുതിയ ജോബ് ഇൻഫോർമേഷൻ വീഡിയോ നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സാംസ് ഡെയിലി വന്നിട്ടുള്ളത്. അപ്പം എയർപോർട്ട് ജോലി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇതൊരു സുവർണ അവസരമായിരിക്കും. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ പുതിയൊരു ജോബ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. അത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇൻ എയർ ട്രാഫിക് കൺട്രോളർ എന്ന തസ്തികയിലേക്കാണ് ഇപ്പോൾ നിയമനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മാക്സിമം 27 വയസ്സാണ് ഇതിൽ പറയുന്നത്. അതും 14/7/2022 മുൻപായിട്ട് 27 വയസ്സായ ഒരാൾക്കാണെങ്കിൽ ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിലേക്ക് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫുൾ ടൈം റെഗുലർ ബാച്ചിലർ ഓഫ് ഡിഗ്രി, അത് 3 ഇയേഴ്സ് ആയിരിക്കണം, B.Sc സയൻസ് ആയിരിക്കണം വിത്ത് ഫിസിക്സ് ആൻഡ് മാത്സ്. ഫിസിക്സും മാത്സും അടങ്ങുന്ന B.Sc സയൻസ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ ഫുൾ ടൈം ബാച്ചിലർ ഓഫ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്, എഞ്ചിനീയറിംഗിൽ ഡിഗ്രി എടുത്ത ഒരാളാണെങ്കിൽ ആർക്കും ഇതിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. അതും ഫിസിക്സും മാത്സും ഇതിലേതെങ്കിലും ഒരു സബ്ജക്റ്റ് ഏതെങ്കിലും ഒരു സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരിക്കണം കാൻഡിഡേറ്റ്, അത് മസ്റ്റാണ്. അപ്പം ഇതാണ് മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാം, ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാമെന്നൊന്നും പറയുന്നില്ല. അപ്പം നമ്പർ ഓഫ് വാക്കൻസീസ് എന്ന് പറയുന്നത് ടോട്ടൽ 400 പറയുന്നത്. അതിൽ യു ആർ കാൻഡിഡേറ്റ്സിന് 160 EWS 40 അതുപോലെ OBC കാൻഡിഡേറ്റിന് 108 പറയുന്നത്. SC കാൻഡിഡേറ്റ്സിന് 59, ST കാൻഡിഡേറ്റിന് 30, അതേപോലെ PWD അതിന് 4 വാക്കൻസിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ റിലാക്സേഷൻ ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്. അപ്പർ ഏജ് ലിമിറ്റിൽ PWDക്ക് 10 SC ST 5 OBCക്ക് 3 പറയുന്നത്. ഇനി നമ്മൾ ഓൺലൈൻ മോഡായിട്ടാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 15/6/2022 ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 14/7/2022. ഇനി പേ സ്കെയിൽ പറയുന്നുണ്ട്, നമ്മുടെ സാലറി സ്കെയിലാണ് പറയുന്നത്. അത് സ്റ്റാർട്ടിംഗ് വരുന്നത് 40,000 രൂപ, 14,000 ആണ് സ്റ്റാർട്ടിംഗ് വരുന്നത്, അപ് ടു 1,14,000 വരെ നമുക്ക്. ഇനി ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 1,000 രൂപയാണ്. അത് SC ST അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വെറും 81 രൂപയുള്ളൂ. അതല്ലാതെ OBC അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിക്ക് വരുന്നത് 1,000 രൂപയാണ്. മെന്നിന് വരുന്നത് 1,000 രൂപയാണ് വരുന്നത്. പിന്നെ സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ അതിൽ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് എക്സാം ഉണ്ടായിരിക്കും, ഓൺലൈൻ എക്സാം ആയിരിക്കും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരിക. അതിന് മുൻപായിട്ട് നമ്മൾ ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതിന് ഒപ്പായിട്ട് നമ്മൾ ഇമെയിൽ ഐഡി കൊടുക്കും. ആ ഇമെയിൽ ഐഡിയിലേക്കായിരിക്കും അഡ്മിറ്റ് കാർഡ്, നമ്മൾ ഓൺലൈൻ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് അഡ്മിറ്റ് കാർഡ് നമുക്ക് മെയിൽ ചെയ്ത് തരും. അപ്പം നമ്മൾ റെഗുലറായിട്ട് അത് ചെക്ക് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ റോങ് ആൻസർ ആണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നെഗറ്റീവ് മാർക്ക് കട്ട് ഓഫ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ ഇന്ത്യൻ പോസ്റ്റ് ആയിരിക്കും, ഇന്ത്യയിൽ ഓവറാൾ പോസ്റ്റ് ആയിരിക്കും. അതുപോലെ ഈ കേരളത്തിലും കേരളത്തിലെ എയർപോർട്ടുകളിലും ഇതിന് പോസ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓൺലൈൻ എക്സാംസ് ഇന്ത്യയിലെ പല സെൻറ്റേഴ്സിലും നടത്തും. അതുപോലെ തന്നെ കേരളത്തിലെ ഏതെങ്കിലും എക്സാം സെൻറ്റേഴ്സും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ കേരളത്തിലുള്ള കാൻഡിഡേറ്റ്സിന് കേരളത്തിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എന്തായാലും അപ്ലൈ ചെയ്യുക, നല്ലൊരു ജോബാണ്, അതുപോലെ നല്ല സാലറി സ്കെയിലാണ്. അപ്പോൾ താങ്ക് യു ടു ഓൾ.